ഇന്ത്യയിലെ ഖാസിപ്പൂരിൽ തീപിടിച്ചിട്ടുണ്ട്. അലബാമയിൽ അമേരിക്കയിൽ 2022 നവംബറിൽ തീപിടിച്ചിട്ട് ഇപ്പോ ജനുവരിയിലാണ് തീ അണക്കാൻ കഴിഞ്ഞത്. 48 ദിവസം വരെ. നമസ്കാരം. ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേട്ടില്ലേ, ബ്രഹ്മപുരത്ത് സർക്കാരിന് പറ്റിയ കെടുകാര്യസ്ഥത, അനാസ്ഥ, അഴിമതി തുടങ്ങിയതിനെല്ലാം മറയ്ക്കാൻ വേണ്ടിയിട്ട് തപ്പിയെടുത്തോണ്ട് വന്നതാണ് അമേരിക്കയിലെ അലബാമ. അതിനു മുന്നേ കാൺപൂരിനെ പറ്റി പറയുന്നുണ്ട്. ഈ കള്ളം പറയുമ്പോൾ പറ്റുന്ന ഒരു പ്രശ്നമുണ്ട്, എന്താണെന്നറിയോ? ചിലപ്പോൾ ഈ ദിവസവും തീയതിയും വർഷമൊക്കെ അങ്ങ് തെറ്റിപ്പോവും. ഇവിടെ എം ബി രാജേഷിനും പറ്റി. 2028 അമേരിക്കയിലെ അലബാമയിൽ ഇതുപോലെ തീപിടുത്തം ഉണ്ടായിട്ട്, ഏത് 2028, ഇത് 2023, അതായത് 5 വർഷം കഴിഞ്ഞിട്ടാണ് അവിടെ തീപിടുത്തം ഉണ്ടായത്. 48 ദിവസത്തോളം നിന്ന് കത്തി എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. എന്താണെന്നറിയുമോ, ഈ ബ്രഹ്മപുരത്ത് കത്തിച്ചത് തീയാന്നാണ് ഇപ്പോൾ പോലെ പറയുന്നത്. പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വരെ പറഞ്ഞിരിക്കുന്നത്. കത്തിച്ചതായിരിക്കാം, കാരണം വർഷാവർഷം ഈ സംഗതി അവിടെ നടക്കുന്നതാണ്. ഇത്തവണ അവിടെ കയ്യിൽ നിന്ന് പോയി, കത്തിച്ചു. 10-12 ദിവസം കഴിഞ്ഞിട്ടും ഇത് കെടുത്താൻ പറ്റിയില്ല. ഒടുവിൽ ഇത് സംഗതിയെല്ലാം അങ്ങ് കത്തിത്തീർന്നപ്പം സ്വാഭാവികമായിട്ടും അങ്ങ് കെട്ടു. അപ്പോഴേക്കും ഈ മാളത്തിൽ ഒളിച്ചിരുന്ന സകലതും വെളിയിച്ചാടി. പിന്നെ ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് വെളുപ്പിച്ചെടുക്കണമല്ലോ. അന്റാർട്ടിക്കയിൽ നടന്നിട്ടുണ്ട്, അമേരിക്കയിൽ നടന്നിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് നടന്നിട്ടുണ്ട്, അവിടെ നടന്നിട്ടുണ്ട്, ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ അങ്ങ് സാധാരണവൽക്കരിച്ച് കളയും, അതിനുള്ള ശ്രമമാണ്. അങ്ങനെ ഒരു ശ്രമം നടത്തിയതാണ് എം പി രാജേഷ്. പക്ഷേ വർഷം തെറ്റിപ്പോയി. 2028 അലബാമയിൽ നടന്നതാ തീപിടുത്തം എന്നാണ് പറഞ്ഞു വെച്ചത്. കള്ളം പറയുമ്പം ഉള്ള ഒരു കുഴപ്പമാണ്. അടുത്ത തവണ എം പി രാജേഷ് ശ്രദ്ധിച്ചാൽ ഈ ഒരു തെറ്റ് വരുത്താതിരിക്കാൻ ശ്രമിക്കാം. ഇനി നമ്മളിതെല്ലാം പ്രതീക്ഷിച്ചാണ് ഇവർക്ക് പറ്റിയ ഈ ഗുരുതരമായിട്ടുള്ള ഈ തെറ്റിനെ മൂടാൻ വേണ്ടിയിട്ട് ഇവർ പല രാജ്യങ്ങളിലും പോയിട്ട് ഗൂഗിളിൽ പോയി തപ്പിയിട്ട് അവിടെ തീപിടുത്തം നടന്നിട്ടുണ്ടോ, ഇവിടെ തീപിടുത്തം നടന്നിട്ടുണ്ടോ, എത്ര ദിവസം നിന്ന് കത്തി, ഇതെല്ലാം അവരെടുത്തുകൊണ്ട് വരും എന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ ചർച്ച ചെയ്ത കാര്യം തന്നെയാണ്. ഒരു വ്യത്യാസവും ഉണ്ടായില്ല, അത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവരുടെ നേതാവ്, അതായത് ഈ കോടിയേരി ബാലകൃഷ്ണന് ശേഷം വന്ന അവരുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, അവർ അവകാശപ്പെടുന്ന എം വി ഗോവിന്ദൻ മാസ്റ്റർ, അല്ല, ഓരോ വേദിയിൽ നിന്ന് അവകാശപ്പെടുന്ന ഒരു കാര്യമുണ്ട്. 25 വർഷം കഴിയുമ്പോൾ കേരളം സിംഗപ്പൂർ മോഡലാകുമെന്ന്. 25 വർഷം ബംഗാളിലും ത്രിപുരയിലുമൊക്കെ തുടർച്ചയായിട്ട് ഭരിച്ചവർ, 25 വർഷത്തിന് മുകളിൽ. ആ ബംഗാളും ത്രിപുരയൊക്കെ ഏതാണ്ട് സുഡാൻ ലെവലിലാക്കിയ ടീംസാണ് അവർ. സുഡാൻ ആ ടീമാണ് പറയുന്നത് ഇതങ്ങ് സിംഗപ്പൂർ ലെവലാക്കിയത്. ഇനി ഒരു ഒളിപ്പുമില്ലാത്ത മനുഷ്യനാണ് ആ പറയുന്നത് എന്ന് ഓർക്കണം. അദ്ദേഹത്തിൻ്റെ ഭാര്യ പി കെ ശ്യാമള എന്നാണ് പേര്. അവർ ആന്തൂർ മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തിലിരിക്കുന്ന ആൾ അവരാണ്, അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണ്. അവിടെയാണ് ആന്തൂർ സാജൻ. ആന്തൂർ സാജൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് കുറച്ച് കാശുണ്ടാക്കി ഇവിടെ വന്നിട്ട് ഒരു കല്യാണ മണ്ഡപമൊക്കെ പണിതിട്ട് ഇവിടെ അങ്ങ് കൂടാമെന്ന് കരുതി വന്നതാണ്. പക്ഷേ ഒരു NOC കിട്ടിയാൽ മതിയായിരുന്നു ആ മനുഷ്യന്. ആ മനുഷ്യൻ ഇന്ന് ഭൂമിയിൽ കണ്ടേനെ, ജീവനോടെ കണ്ടേനെ, ഒരു 4-5 പേർക്ക് തൊഴിലും കൊടുത്തേനെ. പക്ഷേ ഈ മുനിസിപ്പാലിറ്റി, ആന്തൂർ മുനിസിപ്പാലിറ്റി ഭരിച്ച പി കെ ശ്യാമള എന്ന, അതായത് എം വി ഗോവിന്ദൻ്റെ ഭാര്യ, NOC കൊടുത്തില്ല. കമ്മ്യൂണിസ്റ്റുകാരനാണ് ഈ സാജൻ. ആ സാജന് പോലും രക്ഷയില്ലാതെ അവസാനം ആത്മഹത്യ ചെയ്യേണ്ട വന്നു. ആ സാജൻ്റെ ഭാര്യയെപ്പറ്റി പിന്നെ ഇല്ലാത്ത കഥകളെല്ലാം ഇവർ ദേശാഭിമാനി വഴി പടക്കുകയും ചെയ്തു. അപ്പം ഈ എം വി ഗോവിന്ദനോട് വളരെ ലളിതമായിട്ട് ചോദിക്കാനുള്ളത്, സ്വന്തം ഭാര്യയോട് പറഞ്ഞ് ഒരു സംരംഭകൻ ഇവിടെ ഒരു സംരംഭം തുടങ്ങാൻ വന്നപ്പോൾ അതിന് പോലും അനുമതി കൊടുക്കാൻ കഴിവില്ലാത്ത താങ്കളാണ് ഈ നാട് മുഴുവൻ പറഞ്ഞ് ഞങ്ങൾ ദാ വികസനം വരാൻ പോകുന്നു, 25 വർഷം കഴിയുമ്പോൾ സിംഗപ്പൂർ ആക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ വിരോധാഭാസം മറ്റെന്തെങ്കിലും ഉണ്ടോ? ആകെ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്, കേരളയിലും പിന്നെ ദേശീയപാതയിൽ. കേരളയിലാണെങ്കിൽ BJP യെ മാറ്റിയാൽ, അതായത് കേന്ദ്രത്തിൽ നിന്ന് BJP യെ മാറ്റിയാൽ കേരളയിലിവിടെ വരും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. BJP യെ മാറ്റിയിട്ട് CPMനെ പിടിച്ച് ഭരണത്തിലിരുത്തിയാൽ വരുമെന്നായിരിക്കും അത് ഒരുപക്ഷെ ഉദ്ദേശിച്ചത്. അത് ജീവിതത്തിൽ ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് പുള്ളിക്കറിയാം. അതുകൊണ്ട് കേരളയിൽ ഒരിക്കലും നടക്കില്ല എന്ന് വളച്ചുകെട്ടി അങ്ങ് പറയുകയാണ്. രണ്ടാമത്തെ കാര്യം ദേശീയപാതയാണ്. ഈ ദേശീയ അവിടെ കൂടത്തിൽ കിടപ്പുണ്ട്, എന്നിട്ടും ദേശീയപാത പണിയുന്നത് സംസ്ഥാന സർക്കാരാണ് എന്ന് തള്ളി മറിച്ചിരിക്കുകയാണ്. അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയൊക്കെ, ആ റോഡിലെ വരയും കുറിയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ തീർത്ഥാടനം പോലെ ടൂറ് പോലെ വരുമെന്നൊക്കെ തള്ളി മറിച്ചുകൊണ്ടാണോ പോകുന്നത്? മറ്റൊന്നും പറയുന്നില്ല. K4നെ പറ്റി പറയുന്നില്ല, കോക്കോണിക്സിനെ പറ്റി പറയുന്നില്ല, K Chicken പറ്റി പറയുന്നില്ല, എയർ കേരളയെ പറ്റി പറയുന്നില്ല, അതുപോലെ സീപ്ലെയിനെ പറ്റി പറയുന്നില്ല.
അത്തരം കാര്യങ്ങളെപ്പറ്റി അവകാശമൊന്നും പറയാൻ അവർക്കില്ല. ആകെ പറയാനുള്ള കാര്യം രണ്ടേ രണ്ട് കാര്യമാണ്. അതിൽ ഒന്ന്, കടം മേടിച്ച് പണിയണ്ട എന്ന് മാത്രമേ കേന്ദ്രം പറയുന്നുള്ളൂ. മാത്രമല്ല, പരിസ്ഥിതി ആഘാത പഠനം നടത്തിയതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുക, അതിനുശേഷം പരിഗണിക്കാം. അവർ അപ്പോഴും പറയുന്നുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല അവർ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു കോമഡി ജാഥയും കൊണ്ട് ആ വിദ്വാൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി നിയമസഭ നടന്നത്, നിയമസഭ ഇന്ന് ഷാഫി പറമ്പിലിനെ എതിരെ സംസാരിക്കുന്നത് ഏതെങ്കിലും ഭക്ഷണം പിടിക്കേണ്ട ആളല്ല എന്ന് ഓർക്കണം, ഷംസീറാണ്. ഷംസീർ സ്പീക്കറുടെ കസേല ഇരുന്നു കൊണ്ട് ഷാഫിയോട് പറയുന്നു, ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, അടുത്ത തവണ പാലക്കാട് ജനങ്ങൾ ഷാഫിയെ തോൽപ്പിക്കുമെന്ന്. ഇത് പറയേണ്ട യാതൊരു കാര്യവും സ്പീക്കർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് പുറത്തിറങ്ങിയിട്ട് രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഒരുപക്ഷെ പറയാം. പക്ഷേ നിയമസഭയിൽ അത് പറയാൻ അദ്ദേഹം മുതിരാൻ പാടില്ലായിരുന്നു. ഷാഫി പുറത്ത് വന്നിട്ട് അതിന് മറുപടി കൊടുത്തത്, എന്നെ തോൽപ്പിച്ചിട്ട് ആര് പിന്നെ അവിടെ ജയിക്കും എന്നാണ് ഷംസീർ പറയുന്നത്. ഉത്തരം ഇത്രയേ ഉള്ളൂ, രണ്ടാം സ്ഥാനത്ത് വന്നത് ബി ജെ പി ആണ്. അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊന്നും വെക്കണ്ട, അടി വെച്ചാൽ ജയിച്ചുകൊണ്ട് പോകുന്നത് ബി ജെ പി ആണ്. അതുകൊണ്ട് ഷംസീറെ പറയുന്നത് സൂക്ഷിച്ച് വേണം എന്നാണ് അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഇന്നർ മീനിങ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫി അവിടെ ജയിച്ചത് സി പി എമ്മിൻ്റെ വോട്ട് കൊണ്ടാണ് എന്ന് ഷംസീർ പറഞ്ഞു വെക്കുകയാണ്. അടുത്ത തവണ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഷാഫിക്ക് വോട്ട് തരില്ല എന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ നിങ്ങൾ എനിക്ക് വോട്ട് തരുന്നില്ല എങ്കിൽ അവിടെ ബി ജെ പി ജയിച്ച് പോവും കേട്ടോ എന്നാണ് ഷാഫി കൊടുക്കുന്ന ഒരു മറുപടി. ഈ കേരളത്തിലെ അല്പമെങ്കിലും ബോധമുള്ള ജനങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒറ്റയ്ക്ക് തനിയെ തനിയെയാണ് ഇവിടെ മത്സരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്നിലധികം ബി ജെ പിയുടെ എം എൽ എമാർ ഈ നിയമസഭയിൽ ഇതിനകം തന്നെ കാണേണ്ടതാണ്. പക്ഷേ ഇവർ രണ്ടുപേരും കൂടെ ഈ ഒത്ത് കളിച്ച് തന്നെയാണ് അവരെ അകറ്റി നിർത്തിയിരിക്കുന്നത്. കാരണം ഇവർ ആര് ചെയ്യുന്ന എന്ത് കാര്യമാകട്ടെ, എന്ത് അഴിമതിയാവട്ടെ, മറ്റു കൂട്ടർക്കറിയാം. പക്ഷേ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുറഞ്ചൊറിഞ്ഞ് ഇങ്ങനെ സുഖിപ്പിച്ച് രസിപ്പിച്ചുകൊണ്ടിരിക്കുക മാത്രമാണ്. ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യും, നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുക. നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തോളൂ, ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നു. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിച്ച് കളിക്കാം, ഇതിൻ്റെ അപ്പുറം ഒന്നും നടക്കില്ല, മറ്റൊരാളെ നമുക്കിവിടെ കയറ്റാനും പാടില്ല. ഇത് തന്നെയാണ് കാലാകാലങ്ങൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. പക്ഷേ പതുക്കെയെങ്കിലും ആളുകൾക്ക് വിവേകം ഉണ്ടാവുന്നുണ്ട്, ബോധം ഉണ്ടാവുന്നുണ്ട്. ഇത്രേ കാലം ഇവർ പ്രബുദ്ധരാണ്, വിദ്യാസമ്പന്നാണ് എന്ന് പറഞ്ഞ് സുഖിപ്പിച്ച് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കുറേ പേർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ട് എന്നത് മാത്രമാണ് ഈ കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് ഇവരുടെ ഈ രാഷ്ട്രീയ പുറാട്ട് നാടകങ്ങൾ കൊണ്ട് ഉള്ള ഏക ഗുണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.